ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനത്തിനായുള്ള പണപ്പെരുവ വിവാദം തുടരുന്നതിനിടെ നോർക്ക വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ ഇന്ന് അമേരിക്കയിലേക്ക് യാത്ര തിരിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മാസം 7 ആണ് യാത്ര തിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കൊപ്പം ധനമന്ത്രിയും സ്പീക്കറും ഉണ്ടാകും. ഈ മാസം 9 മുതൽ 11 വരെ ന്യൂയോർക്കിലാണ് സമ്മേളനം നടക്കുന്നത്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായിട്ടുണ്ട്. അമൽ, ഗുഡ് മോർണിംഗ്. അമൽ, ഇപ്പോ ഈ ലോക കേരള സഭയ്ക്കുള്ള പണം കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട പണപ്പെരുവ് വലിയ വിവാദത്തിലാണ്. മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി ആളുകളെ തരംതിരിക്കുന്നു. പണം കൂടുതലുള്ളവർക്ക് മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കാം, മുഖ്യമന്ത്രിക്കൊപ്പം ചായ കുടിക്കാം, അങ്ങനെയൊക്കെയുള്ള വിവാദം നിലനിൽക്കുകയാണല്ലോ. അപ്പൊ എന്തായാലും നോർക്ക വൈസ് ചെയർമാൻ ആദ്യമേ അങ്ങോട്ട് പോയി അല്ലേ? നോർക്ക വൈസ് ചെയർമാൻ പോയി, മുഖ്യമന്ത്രിയും ധനമന്ത്രിയും അടക്കമുള്ള മറ്റ് പ്രമുഖരും പിന്നാലെ പോവുകയാണ്. എന്തായാലും ഈ വിവാദം ഒന്നും ഈ പരിപാടിയെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഈ നടക്കുന്ന പരിപാടി നേരത്തെ ഷെഡ്യൂൾ ചെയ്തതുപോലെ തന്നെ അങ്ങനെ തന്നെ നടക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയായിരിക്കുന്നു. ഈ വിവാദങ്ങൾ ഉണ്ടായതുകൊണ്ട് ആ പരിപാടിയിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം വരുത്താൻ സർക്കാർ തയ്യാറാകുന്നില്ല, നോർക്ക തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വിഷയം. എന്തായാലും നോർക്ക വൈസ് ചെയർമാൻ പോയി, ഇനിയിപ്പോൾ മുഖ്യമന്ത്രി അടക്കം ധനമന്ത്രി അടക്കമുള്ളവർ പോകാനിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സാധാരണ നിലയിൽ നമ്മുടെ മന്ത്രിസഭാ യോഗം നടക്കുന്നത് ബുധനാഴ്ചയാണ്, അത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ആ ചൊവ്വാഴ്ചത്തേക്ക് പരിപാടി മാറ്റി ഇവർ ചൊവ്വാഴ്ച വൈകുന്നേരം ഇവിടുന്ന് പുറപ്പെടും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. പരിപാടിക്ക് പണപ്പിരിവ് നടക്കുന്നു എന്നുള്ള തരത്തിലുള്ള വലിയ വിവാദങ്ങൾ ഇപ്പോഴും ഉണ്ട്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും ഗുരുതരമായ ചില ആരോപണങ്ങളും ഉയരുന്നു. 83 ലക്ഷം ഒക്കെ കൊടുത്ത് മുഖ്യമന്ത്രിക്കൊപ്പം ഇരുന്ന് ഫോട്ടോ എടുത്ത് പോരാനുള്ള പരിപാടിയാണ് എന്നുള്ള തരത്തിലാണ് പ്രതിപക്ഷം ഇതിനെ ചിത്രീകരിക്കുന്നത്. പക്ഷേ സംസ്ഥാനത്തേക്കുള്ള ധനസമാഹരണം എന്നുള്ള നിലയിൽ ഇതിനെ സർക്കാരും കാണുകയാണ്. ഈ വിവാദം എന്തായാലും പരിപാടിയെ ബാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് ഈ നോർക്ക വൈസ് ചെയർമാൻ്റെ യാത്രയിലും അതോടൊപ്പം തന്നെ പിന്നാലെ പോകാനിരിക്കുന്ന മുഖ്യമന്ത്രിയുടെയും ധനമന്ത്രിയുടെയും യാത്രയിലൂടെയും സർക്കാർ ചെയ്യുന്നത്. അഞ്ജിത, ശരി. എന്തായാലും വിവാദമൊക്കെ അവിടെ നിലനിൽക്കുന്നു. വിവാദമൊന്നും വകവയ്ക്കാതെ മന്ത്രിയും മുഖ്യമന്ത്രിമാരും നോർക്ക ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ അവിടേക്ക് പോവുകയാണ്.